Hello, all. This is Sanoob here. ഏകദേശം ഒരു കൊല്ലം മുന്നേ എന്നും ഒരു കോൾ കിട്ടിയിരുന്നു ഒരു ഒരു ട്രേഡിംഗ് കമ്പനിയെ കുറിച്ച്. കോയമ്പത്തൂർ ബേസ് ചെയ്ത ഒരു ട്രേഡിംഗ് കമ്പനിയാണ്. ഡെയിലി 1% റിട്ടേൺ തരും 150 ദിവസത്തേക്ക്. 1% റിട്ടേൺ, ക്യാപിറ്റൽ ഗ്യാരണ്ടിയാണ്, ബോണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ട്രേഡിംഗ് കമ്പനി. അപ്പൊ ഇതിനെ കുറിച്ച് കുറെ പേര് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ ഇല്ല, ഇൻവെസ്റ്റ് ചെയ്ത് കാശ് കളയണ്ട എന്ന് പറയുന്നു. കുറച്ച് നാൾക്ക് ശേഷം കോൾസ് ഒന്നും വരാതെ, പിന്നെ കുറച്ച് ന്യൂസിലൊക്കെ കണ്ടപ്പോ ഇങ്ങനത്തെ ഒരു കമ്പനി അത് ബസ്റ്റായി പോയി, പൊട്ടിപ്പോയി പോവുകയും ചെയ്ത് കുറെ ആളുകളുടെ പൈസ നഷ്ടപ്പെടുകയും ചെയ്തു. അതിനുശേഷം കുറേ കമ്പനീസ് വരികയും ചെയ്തു, കുറേ കമ്പനീസ് പൂട്ടിക്കൊണ്ട് ഇരിക്കുകയും ചെയ്തു, പൊട്ടുകയും ചെയ്തു. ഇപ്പൊ അടുത്ത് ഏറ്റവും കൂടുതൽ ഇന്റൻസ് ആയിട്ട് കിട്ടിയിരുന്ന ഒരു കമ്പനിയുടെ പേര്, ആ കമ്പനിയുടെ പേര് പറഞ്ഞിട്ട് ആ കമ്പനി ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്, ആ കമ്പനി പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ട്, ഒരു എഡ്യൂക്കേഷണൽ ആപ്പാണ് എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ കണ്ടമാനം പേര് വിളിക്കുന്നുണ്ട്. സോ അതിനെ കുറിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയില് എന്റെ കൂടെ വൈശാഖ് വിജയ് ഉണ്ട്. വൈശാഖ് വിജയ് നമ്മൾ ഒരു 10 കൊല്ലം മുന്നേ ഉള്ള ഒരു റിലേഷൻ ആണ്. എന്റെ റൂംമേറ്റ്, എന്റെ കൂടെ ബിടെക് പഠിക്കുമ്പോൾ മംഗലാപുരത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ റൂംമേറ്റ് ആയ വിശാൽ വിജയുടെ ബ്രദറാണ് വൈശാഖ്. സോ വൈശാഖ് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. സോ കീപ് വാച്ചിങ്. സ്വാഗതം. ഇപ്പൊ നമ്മുടെ കൂടെ സനൂബായി ജോയിൻ ചെയ്തിട്ടുണ്ട്. യെസ്, ഹലോ. അപ്പൊ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ സനൂബായി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ പെട്ടെന്നൊന്ന് മനോരമ ചാനലൊന്ന് വെച്ച് നോക്കുന്ന പറഞ്ഞു. അപ്പൊ ഞാൻ മനോരമ ചാനൽ വെച്ച് നോക്കിയപ്പോ കണ്ടത് മലയാളികളുടെ 3500 കോടി രൂപയായിട്ട് യൂണിവേഴ്സൽ ട്രേഡിംഗ് കമ്പനി മുങ്ങിയതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് ഞാൻ മനോരമ ചാനലിൽ കണ്ടത്. അപ്പൊ സനൂബ, എന്താണ് നിങ്ങൾക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്, ഈ ഒരു വാർത്തയെ പറ്റി എന്താണ് പറയാനുള്ളത്? ശരിക്കും ഈ UTS എന്ന് പറഞ്ഞ കമ്പനി, യൂണിവേഴ്സൽ ട്രേഡിംഗ് സൊല്യൂഷൻ എന്നുള്ള കമ്പനി, ഇവരെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു 1.5 കൊല്ലം മുന്നേ. അപ്പൊ 1.5 കൊല്ലം മുന്നേ ഒരു ട്രിവാൻഡ്രത്ത് എന്നൊരു ലേഡിയാണ് വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞത്. അപ്പൊ ഇവര് ഇങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഉണ്ട്, ഡെയിലി ഇത്ര റിട്ടേൺ കിട്ടും പറഞ്ഞിട്ടായിരുന്നു അവര് പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അവർക്ക് അത്രയും കോൺഫിഡൻസ് കൊടുത്ത ഒരു സാധനമാണ് ഇവര് കൊടുക്കുന്ന ഒരു ബോണ്ട്. ഈ ബോണ്ടില് ഇവര് അതെ, ബോണ്ട് കിട്ടിയാൽ എല്ലാം സെക്യൂരിറ്റി ആയി എന്നായിരുന്നു ഇവരുടെ വിചാരം. പക്ഷെ ആ ബോണ്ടും കൊടുത്തിട്ട് വരെ ഈ കമ്പനി അങ്ങനെ പൊട്ടി. ഇത് മാത്രമല്ല, ഇതുപോലത്തെ കണ്ടമാനം കമ്പനീസ് വേറെ ഉണ്ട്. അപ്പൊ വേറെ എന്താന്ന് വെച്ചാല്, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് കണ്ടമാനം പൈസ ഉള്ള ആളുകൾ ചെയ്യും, അതേപോലെ തന്നെ കണ്ടമാനം പൈസ ഇല്ലാത്തവര് ചെയ്യും. അപ്പൊ ഇല്ലാത്തവര് ചെയ്യുമ്പോഴാണ് ഇത് പൊട്ടുമ്പോഴാണ് ഇവരുടെ പൈസയെ പോകുള്ളൂ, ബാക്കിയുള്ളവരിതും മിണ്ടാൻ പോണില്ല. എല്ലാരും ഒരു നാണക്കേടാണെന്ന് വിചാരിച്ചിട്ട് പുറത്തു പോലും പറയില്ല. അങ്ങനെയും കുറെ ആളുകളുണ്ട്. അപ്പൊ ഇവര് കുറച്ച് ഇവര് അധികം കുറെ ഫണ്ട് കളക്ട് ചെയ്യണമെങ്കിലും ഇതിന് കേസ് കൊടുക്കുന്നത് വളരെ കുറച്ച് ആൾക്കാർ ഇതിന്റെ പുറകെ പോകുള്ളൂ, ബാക്കിയുള്ളവര് മിണ്ടാതെ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു UTSനെയും കടത്തി ഒട്ടിക്കൊണ്ട് ഒരു പുതിയൊരു കമ്പനി ഇപ്പൊ കേരളത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പം കേരളത്തിലെ എന്താ മെയിൻ ആയിട്ട് യുവാക്കളുടെ ഇടയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കരമായിട്ട് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുതിയൊരു ട്രേഡിംഗ് കമ്പനി ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന ഒരു കമ്പനിയെ പറ്റിയാണ്, നമ്മൾ അതിന്റെ നെയിം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അപ്പോ ഇപ്പൊ നമ്മളിത് ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ നമ്മുടെയൊക്കെ യൂട്യൂബ് ചാനൽ, എനിക്ക് നമ്മുടെയൊക്കെ എല്ലാവരുടെ യൂട്യൂബ് ചാനലിൽ വരുന്ന ഒരു കമന്റ് ആണ് ഈ ഒരു കമ്പനിനെ പറ്റിയിട്ട്, ആ ഒരു കമ്പനിന്റെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനൊക്കെ പറ്റിയിട്ട്. ഓക്കെ, അപ്പം അതിൽ പലതരത്തിലുള്ള പ്ലാനുകൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരു 10,000, 20,000, 25,000 ഒക്കെ പറഞ്ഞിട്ട് പല പ്ലാനും ഉണ്ട്. ചില പ്ലാനിൽ ഇട്ടാല് ഡെയിലി 1-2%, ഒരു പ്ലാനിൽ ഇട്ടാല് ഡെയിലി 2-3%. ഇവരെ എനിക്ക് തോന്നുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെ, അതായത് നമ്മൾ സാധാരണ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ട്രേഡിംഗ് ഡേയ്സിൽ, ആ ഒരു ട്രേഡിംഗ് ഡേയ്സിലാണ്, വർക്കിംഗ് ഡേയ്സിലാണ് ഇവരെ ആ ഒരു റിട്ടേൺ ഓഫ് ചെയ്യുന്നത്. അതായത് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ 2-3% റിട്ടേൺ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ 2-2. ഇപ്പം 10,000 രൂപയാണ് ഇട്ടിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 200 മുതൽ 300 രൂപ വരെയുള്ള ആ ഒരു റിട്ടേൺ ആണ് ഈ കമ്പനി ഇൻവെസ്റ്റേഴ്സിന് ഓഫർ ചെയ്യുന്നത്. അതെ, അതും ഇതിന്റെ അകത്ത് ഒരു ക്യാച്ച് ഉണ്ട്, 200 ദിവസം വരെ കൊടുക്കുള്ളൂ, 200 ദിവസം കഴിഞ്ഞാൽ കൊടുക്കൂല. അത് എന്തുകൊണ്ടാന്ന് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നത് ഏകദേശം 200 ദിവസം എന്ന് പറയും, 200 ദിവസം ആകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ 10,000 പ്ലാനാണ് ഇവർ എടുത്തതെന്നുണ്ടെങ്കിൽ, ഈ ഒരു 200 ദിവസം അവർ പറയുന്ന 200 ദിവസം എന്ന് പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെന്റ് പീരീഡ് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് 10,000 എന്നുള്ള ഏകദേശം 40,000 rupees ആയി മാറുന്നുണ്ട്. അതെ അതെ അതെ. അപ്പൊ ഏകദേശം ഡെയിലി 2-3% എന്നൊക്കെ പറഞ്ഞ റിട്ടേൺ എന്നൊക്കെ പറയുന്നത് ഇവരെങ്ങനെയാണ് ഇവർക്ക് ഓഫർ ചെയ്യുന്നത്?
ഇത് എങ്ങനെയായിരുന്നു നേരത്തെ അറിയുന്നതെങ്കിൽ നമ്മളിത് ചെയ്യായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് വേറെ ഒന്നുമല്ല, നേരത്തെയും ചെയ്തിട്ടുണ്ട്. പക്ക റോളിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാള് 100 രൂപ, ഇപ്പൊ വൈശാഖ് എനിക്ക് 100 രൂപ തരാം. ഇപ്പൊ ഞാൻ പറയാം ഡെയിലി 1-2% റിട്ടേൺ തരാന്ന് പറഞ്ഞു. ഈ വൈശാഖിന്റെ പൈസ വെച്ചിട്ട് തന്നെ എനിക്ക് 1 രൂപ വെച്ചിട്ട് കൊടുക്കുമ്പോ ഏകദേശം 100 ദിവസം അവിടെ തന്നെ കിട്ടണേ. 100 രൂപ എനിക്ക് തരുന്നു, അതിൽ നിന്ന് ഞാൻ 1 രൂപയാണ് ഡെയിലി തരുന്നുള്ളൂ. അപ്പൊ 100 ദിവസം എനിക്ക് വൈശാഖിന്റെ പൈസ തന്നെ എനിക്ക് വൈശാഖിന് റിട്ടേൺ തരാൻ പറ്റും. 100 ദിവസം എന്ന് പറഞ്ഞാൽ ശനി ഞായർ അവധിയാണ്, പബ്ലിക് ഹോളിഡേ അവധിയാണ്. അപ്പൊ ഏകദേശം ഒരു 4 മാസം സമയത്തോളം ആവും. അപ്പൊ ഇത് റിട്ടേൺ കിട്ടുന്നത് കൊറേ പേര് ഇതിന്റെ അത് ചാലഞ്ച് ചെയ്യും. അതെ, എനിക്ക് തോന്നുന്നു എന്താണ് ഇതിലേക്ക് ജോയിൻ ചെയ്ത ആളുകൾക്ക് വീണ്ടും ആൾക്കാരെ, പുതിയ ക്ലയൻസിനെ ഇൻവൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ ജോയിൻ ചെയ്ത് പിച്ച് കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് അതിൻ്റെ അകത്ത് ഒരു റിട്ടേൺ ഒരു കമ്മീഷൻ മറ്റോ കിട്ടുന്നു. 10% കമ്മീഷൻ ഇവർ കമ്പനി കൊടുക്കുന്നുണ്ട് അല്ലേ? 10% ഒരു പണി എടുക്കേണ്ട, ഒരു വിൻ വിൻ സ്ട്രാറ്റജിയാ. അതായത് ഞാനൊരാളെ ചേർക്കുന്നു, അയാൾക്കും റിട്ടേൺ കിട്ടുന്നു. എന്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഡെയിലി 200 രൂപ 300 രൂപ 2-3% എനിക്ക് ലാഭം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ അകത്ത് റിട്ടേൺ വരുന്നുണ്ടെന്ന് ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറയുന്ന സമയത്ത് അവനും എന്തായാലും തീർച്ചയായിട്ടും അവനൊരു ആഗ്രഹം ഉണ്ട്, അല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും എക്സൈറ്റ് ആവുന്ന ഒരു കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല, വളരെ എളുപ്പത്തിൽ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവർക്ക്. അപ്പൊ അവർക്ക് വലിയൊരു ഫണ്ട് തന്നെ ഈ ഒരു കമ്പനിയിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന വഴി വലിയൊരു ക്യാപിറ്റൽ, ഓരോ ഇൻവെസ്റ്റ്മെന്റ് നടത്തും തോറും ഇവർക്ക് ആ കമ്പനിക്ക് കുറെ കാലം റൺ ചെയ്യേണ്ട ക്യാപിറ്റൽ വീണ്ടും 10% കിട്ടാം. ഇപ്പൊ സാധാരണ ഇപ്പൊ നേരത്തെ ഫെയിലായ കമ്പനി എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാൻ റെഫർ ചെയ്ത കമ്മീഷനും എനിക്ക് ഡെയിലി ആയിട്ടായിരുന്നു തന്നിരുന്നത് സ്പ്ലിറ്റ് ചെയ്തിട്ട്. പക്ഷെ ഈ ട്രേഡിംഗ് കമ്പനി ഞാൻ ഒരാളെ റെഫർ ചെയ്ത, ഒരാൾ 1 ലക്ഷം ഞാൻ ത്രൂ ഇട്ടാല് എനിക്ക് 15,000 രൂപ അപ്പൊ തന്നെ തരും, അതിന്റെ ഡെയിലി ഇതൊന്നുമില്ല. അപ്പൊ ഒരാളെ കൊണ്ട് 10 ലക്ഷം ഇടിയിപ്പിച്ച 1 ലക്ഷമാണ് അപ്പൊ തന്നെ കിട്ടുന്നത്. അപ്പൊ വേറെ എന്ത് പണി ചെയ്താലും അങ്ങനെ കിട്ടുന്ന തോന്നണില്ല. പിന്നെ റിട്ടേൺ കിട്ടുന്ന ആർക്കാലും പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ടീനേജിലുള്ള ഒരു ഏജിലുള്ള ആളുകൾ തീർച്ചയായിട്ടും അട്രാക്ട് ആയപ്പെടുന്ന ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ് അല്ലേ? അതെ അതെ അതെ. ഇപ്പോഴത്തെ യൂത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും, ഒരു എല്ലാം പെട്ടെന്ന് വേണം. ഒരു 100 രൂപ ഇട്ടാൽ നാളെ 200 രൂപ വേണം, അല്ലാതെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസ് ഒന്നുമില്ല. എല്ലാം പെട്ടെന്ന് കിട്ടാനായിട്ടുള്ള എന്ത് പരിപാടിയാണെങ്കിലും ഇപ്പോഴത്തെ യൂത്ത് അതിന്റെ പുറകെ പോകും. ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു 10,000 ആയാലും 1 ലാഖ് ആയാലും, ഇവർ ഈ കമ്പനി ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കൊമ്മോഡിറ്റി ട്രേഡും അതുപോലെ തന്നെ ക്രിപ്റ്റോയൊക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫോറക്സ് ഒക്കെ ചെയ്തിട്ടാണ് ഇവരെ ആളുകൾക്ക് ഇൻവെസ്റ്റേഴ്സിന് ഡെയിലി ഇത്രയും റിട്ടേൺ കൊടുക്കാൻ പറ്റുന്നത്. അല്ലാതെ ഒരു ഗാംബ്ലിംഗ് ഒന്നല്ല. ഇപ്പൊ നമ്മളൊരാളോട് പറയാൻ ശ്രമിച്ചാൽ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു രീതിയിലാണ് ഈ ഒരു കമ്പനി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യം. അപ്പൊ ഒരിക്കലും ഒരു നടക്കാത്തൊരു എത്ര എക്സ്പീരിയൻസ് സ്റ്റോക്ക് മാർക്കറ്റിൽ, അല്ലെങ്കിൽ ഈ ഒരു ഫോറക്സ് കോമ്പഡിറ്റിൽ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളായാലും, മാക്സിമം നമുക്കൊരു 70-80% ഒക്കെ അക്യൂറസി അച്ചീവ് ചെയ്യാന്നല്ലാതെ, അത് എല്ലാ ദിവസവും നമുക്കൊരു ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാ ദിവസവും റിട്ടേൺ തരാമെന്ന് പറയുന്നതാണെങ്കിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഈ കമ്പനിയൊക്കെ ഒരു ഫ്രോഡ് ആയിട്ട് നടക്കുന്ന രീതിയിലുള്ള കമ്പനിയാണ്. നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒരു ഡൗട്ടും ഇല്ലാത്ത കാര്യം. എന്തോ ഈ കമ്പനിക്ക് ഇല്ല. പക്ഷെ ഈ പ്രൊഡക്റ്റ് വിൽക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇത് ഇൻവെസ്റ്റ്മെന്റ് കളക്ട് ചെയ്യുമ്പോൾ, ഇൻവെസ്റ്റ്മെന്റ് ഒരു കമ്പനി ഒരാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കുമ്പോൾ അത് അവര് ഇൻവെസ്റ്റ് ചെയ്തെന്നുള്ള പേപ്പറാണ് കൊടുക്കേണ്ടത്. പകരം ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചതായിട്ടുള്ള പേപ്പറാണ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ 10,000 രൂപ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു, 10,000 ഏതാ ഇവര് ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക, അവർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തെന്നുള്ള രീതിയിലാണ് ഇവർ കാണിക്കുന്നത്. അതെ അതെ. അപ്പൊ പൈസ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമ്പോ ഇതിന്റെ സോഴ്സ് എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചതായിട്ടാണ് കാണിക്കുന്നത്. 10,000 രൂപയുടെ പ്രൊഡക്റ്റിന് 1,800 രൂപ GST കൂടി കൂട്ടിയിട്ടാണ് ഇതിന്റെ അകത്ത് കാണിക്കുന്നത്. ഒരു സുപ്രഭാതത്തില് ഇത് അങ്ങോട്ട് റിട്ടേൺ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ, നമ്മുടെ അതിന് ഒരു പ്രൂഫും ഇല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. എന്താ ഉള്ളത്? ഒരു സാധനം വാങ്ങിച്ചതായിട്ടുള്ള പ്രൂഫ് മാത്രം. അപ്പൊ ഇവര് ഇതിന്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉറപ്പിച്ച് പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും പ്രൊഡക്റ്റ് വാങ്ങിച്ചിരിക്കണം എന്ന്. അതിന്റെ എന്താ ആവശ്യം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ ജസ്റ്റ് ഒരു ലൂപ്പ് ഹോൾ ഇവർ അടയ്ക്കണേണ്, അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരു വിശ്വാസം കൂടും. അതെ അതെ, അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ ഒരു ഓഡി കാറിൽ വന്ന് ഇറങ്ങി എന്ന് വിചാരിച്ചോ,
അപ്പൊ ആളുകൾ എന്നെ കാണുമ്പോ ഞാൻ ഈ ബിസിനസ് ചെയ്ത് ഓഡി കാറ് വാങ്ങിച്ചെന്ന് കാണാല്ല, അത് ഞാനത് സെല് ചെയ്യേണ്ട കാര്യമില്ല, അപ്പോഴേ പകുതി ബിസിനസ് അവിടെ നടന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഇനോഗ്രേഷൻ ലോഞ്ച് പാർട്ടി ഒരു 5-star ഹോട്ടലിൽ നടത്തുമ്പോ കുറെ ആളുകൾ അവിടെ നിന്ന് തന്നെ കൺവേർട്ടായി കിട്ടി. അതാണ് ഏറ്റവും എളുപ്പത്തിൽ ആൾക്കാരെ കൺവേർട്ട് ചെയ്യാൻ. ഇത്രയും വലിയൊരു 5-star ഇത്രയും വലിയൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യണമെങ്കിൽ ആ ഒരു കമ്പനി അത്രത്തോളം കഴിവുള്ള അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഇതിൽ സ്ട്രെങ്ത്തിൽ ഒരു കമ്പനിയാണെന്നുള്ള തെറ്റിദ്ധാരണ പൊതുവെ എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ ഇവര് പറയുന്ന ഒരു കാര്യം, ഇവരെല്ലാവർക്കും ബോണ്ട് ഓഫർ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകക്ക് കറസ്പോണ്ട് ആയിട്ടുള്ള ഒരു ബോണ്ട് ഇവർ കൊടുക്കും. നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് ഒരു സെക്യൂരിറ്റി ആയിട്ട് ഒരു ബോണ്ട് കൊടുക്കുന്നു എന്നാണ് ഇവര് പറയുന്നത്. എന്ത് സംഭവിച്ചാൽ ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത് ഈ ഒരു കമ്പനി. അതെ അതെ, 100,000 മുകളിലിട്ടവർക്കാണ് ബോണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കാം, അല്ലാത്തവർക്ക് നമ്മൾ കയ്യിന്ന് ഈ വക്കീൽ കാശൊക്കെ കൊടുത്ത ബോണ്ട് തരും. എനിക്ക് തോന്നുന്നത് ഇവരൊരു ബോണ്ട് ഞാൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ബോണ്ട് ഒരു ബോണ്ടിന്റെ ഒരു കോപ്പി എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ അകത്ത് ബോണ്ടിൽ ഈ കമ്പനിയുടെ പേര് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല, ഈ ബോണ്ടിൽ ഒരു കമ്പനിയുടെ പേര്, ഇത് എനിക്ക് തോന്നുന്നു ആ ഒരു ബോണ്ടിൽ ഇവർ കൊടുത്തിട്ടുള്ളത് ആ ഒരു പർട്ടിക്കുലർ ആ ഒരു കമ്പനി മാനേജ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ലോണായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മൾ പലിശക്ക് പണം കൊടുക്കുന്ന രീതിയിലാണ് ഇവരെ അതിൽ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടില് പലിശക്ക് പണം കൊടുക്കാൻ വേണ്ടിട്ട് ഇൻഡിവിജ്വലിനുള്ള ഒരു ഇതില്ലാന്ന് തോന്നുന്നു. ബ്ലേഡിന് നമ്മൾ ബ്ലേഡ് പലിശ കൊടുക്കാന്ന് പറയാം, ആ ഒരു രീതിയിൽ ഇൻട്രസ്റ്റ് വാങ്ങിയിട്ട് പലിശ കൊടുക്കാൻ ഒരു ലൈസൻസ് ആളുകൾക്കില്ല. അതെ അതെ, ഇപ്പൊ കടം വാങ്ങിച്ച പോലെയാണ് പേപ്പറിൽ എഴുതിയിരിക്കുന്നത്. ഇനി പൈസ തിരിച്ചു കൊടുത്തില്ല എന്നിരിക്കട്ടെ, എന്തെങ്കിലും സംഭവിക്കും, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കൂടി വന്നാൽ കേസ് കൊടുക്കുക, കേസ് കൊടുത്താൽ തന്നെ എത്ര കൊല്ലമെന്ന് നമുക്കറിയാം. ഈ ഒരു 10,000 രൂപ പോയിട്ട് അല്ലെങ്കിൽ 50,000 രൂപക്ക് അല്ലെങ്കിൽ 1,00,000 രൂപക്ക് പോയിട്ട് ഈ വലിയ കേസ് നടത്താൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്നില്ലത് വളരെ ചുരുക്കം ആൾക്കാർ പോലും മാത്രമേ ഇതിന് വേണ്ടി നടക്കുകയുള്ളൂ. ഒരു പണിയില്ലാതെ വാശിയുള്ള ആളുകൾ മാത്രമേ ഇതിന്റെ പുറകെ പോകുള്ളൂ, അല്ലാത്തവര് രണ്ടു ദിവസം കിടന്നു നാണക്കേട് മറച്ചു വെക്കാൻ വേണ്ടിട്ട് ആൾക്കാർ പുറത്തു പോലും പറയാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു. ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ഇതിന്റെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാ കമ്പനിയും രജിസ്റ്റർ ചെയ്തിരിക്കണ കോയമ്പത്തൂരാണ്. കേരളത്തിൽ ഇവർക്ക് യാതൊരു ഇവർക്ക് രജിസ്റ്റർ ചെയ്യും രജിസ്റ്റർ ചെയ്യും, ഇപ്പൊ പൊട്ടു ഇപ്പൊ പൊട്ടെന്ന് പറയുന്ന പോലെ രജിസ്റ്റർ ചെയ്യും രജിസ്റ്റർ ചെയ്യാൻ പോവാണ്, രജിസ്റ്റർ ചെയ്യാനായി എന്നൊക്കെ പറയുന്നതല്ലാതെ ഇവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇല്ല, ഒരു ഓഫീസ് പോലും ഇല്ല. അപ്പൊ പോസ്റ്റർ ഒക്കെ കാണും, കൊച്ചിയിലെ ഓഫീസ് തുടങ്ങും, ദുബായിലെ ഓഫീസ് തുടങ്ങുന്നു പറഞ്ഞിട്ട് പോസ്റ്റർ കാണും, പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. അതെ. പിന്നെ വേറൊരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ചാല്, ഇത് കണ്ടമാനം മുസ്ലിം ഇൻവെസ്റ്റേഴ്സ് ഇത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഹലാലാണെന്ന് പറഞ്ഞിട്ട് കേറുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇവർക്ക് ഡെയിലി കൊടുക്കുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അല്ല. ഒരു ദിവസം 1,000, ഒരു ദിവസം 990, അങ്ങനെ മാറ്റി മാറ്റിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ മാറ്റി മാറ്റി കൊടുക്കുന്നതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, ഇതൊന്നും ഇൻട്രസ്റ്റ് അല്ല, ഇത് പ്രോഫിറ്റ് എന്ന് ഉണ്ടാക്കി തന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ എമൗണ്ട് തന്നെ കിട്ടുന്ന സമയത്ത് ഫിക്സഡ് ഇൻകം കിട്ടുന്ന സമയത്ത് ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് ഉണ്ടാവും, ഇത് ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പൊ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഇവര് എനിക്ക് തോന്നുന്നു ചില ദിവസങ്ങളിൽ 196 രൂപ 200 രൂപ 205 രൂപ എന്നൊക്കെ പറഞ്ഞാണ് ഇവർ കൊടുക്കുന്നത്. ഇത് ഇൻട്രസ്റ്റിനെ കാട്ടി വലിയ ഒരു മണി റോളിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ ഓക്കെ. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പം കുറെ ആൾക്കാർ ഇതിന്റെ പുറകെ ഇറങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരെ വിളിച്ച് കൺവിൻസ് ചെയ്ത്, എന്നെ തന്നെ വിളിച്ച് ഞാൻ ജസ്റ്റ് ഒരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് ഒന്ന് കുറെ ഒരു ഫോർവേഡ് മെസ്സേജ് അവർക്ക് അയച്ചു അവരുടെ പ്ലാനുകളെ പറ്റി, അതുപോലെ തന്നെ കുറെ വോയിസ് റെക്കോർഡിങ്സ് അത്തരത്തിലുള്ള. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ഒരു കൂട്ടം ആൾക്കാർ ഇത് ഫ്രോഡാണ്, കുറച്ച് നാളെ ഓടുകൂടും പറഞ്ഞിട്ട് തുടക്കം തന്നെ കൊണ്ടുപോയിട്ടുണ്ട് ആൾക്കാരുണ്ട്. ഇതിന്റെ ഒരു മോഡസ് ഓപ്പറാൻഡി അഥവാ ഇതിന്റെ സക്സസ് എന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, കൊറേ പൈസ വരുമല്ലോ. കൊറേ പൈസ വരുമ്പോ ഒരു ഉദാഹരണത്തിന് 1,000 കോടി കളക്ട് ചെയ്തെന്ന് വിചാരിച്ചോ, 1,000 കോടി കളക്ട് ചെയ്ത് ഈ കമ്പനി പൊട്ടിക്കഴിഞ്ഞ ഇവർക്ക് അറിയാം കമ്പനി എന്ന് നിർത്തണം എന്ന്, ഇവർക്കറിയാം കമ്പനിയിൽ നിന്ന് റിട്ടേൺ കൊടുക്കൽ നിർത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 200 കോടിയുടെ പുറകെ ആൾക്കാരെ കേസിനും ഇതിനായിട്ടൊക്കെ വരുള്ളൂ. കഴിഞ്ഞൊരു കമ്പനിക്ക് RBI എന്ത് ചെയ്യുന്ന വെച്ചാൽ അക്കൗണ്ട് അങ്ങോട്ട് ഫ്രീസ് ചെയ്ത് കളഞ്ഞു, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ ഇപ്പോഴും ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെയൊക്കെ ഓണേഴ്സ് ഇപ്പോഴും പുറത്താണ്, ആരും ചെയ്യുന്നതില്ല, എല്ലാരും പുറത്താണ്, നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഈ ഒരു ട്രേഡിംഗ് കമ്പനി മാത്രമല്ല, വേറെ ഒരുപാട് ട്രേഡിംഗ് കമ്പനി ഉണ്ട്, ഇനിയും ഒരുപാട് ട്രേഡിംഗ് കമ്പനികളുണ്ട്, പല പേരുകളായിട്ട് ഇതുപോലത്തെ കുറെ കമ്പനികളുണ്ട്. അതെ. അപ്പൊ ഈ ഒരു ട്രേഡിംഗ് കമ്പനി അല്ലെ, ഇനി ഒരുപാട് കമ്പനികൾ ഫ്യൂച്ചറിൽ തുടങ്ങുകയും ചെയ്യും,
ഓക്കെ. ഇവര് പറയുന്ന പോലെ 200 ദിവസം റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ചെറിയ സമയം എന്ന് വിചാരിക്കും, പക്ഷെ ശനി ഞായറും പബ്ലിക് ഹോളിഡേ ഒക്കെ കുറച്ചുകൊണ്ട് 200 ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-11 മാസം സമയത്തോളം ആയി. അതെ, അതുവരെയും ഒന്നും ഇതുവരെയും പിടിച്ചു നിന്നിട്ടില്ല. ഇപ്പൊ അടുത്ത പൊട്ടിയ കമ്പനീസ് ഒക്കെ ഇതും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇങ്ങനത്തെ കുറെ കമ്പനീസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ RBI കംപ്ലൈന്റ് ചെയ്യുക. sajeth.rbi.org.in എന്നുള്ള വെബ്സൈറ്റിൽ കംപ്ലൈന്റ് ഇൻഫോം ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവർ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലിപ്പം കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും കറക്റ്റായിട്ട് എൻ്റെ അക്കൗണ്ടിൽ പൈസ എത്താറുണ്ട്. അപ്പോൾ എന്തിനാണ് പിന്നെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഇല്ലാത്ത, കൃത്യമായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് പൈസ എത്തുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്ന ഒരു കാര്യം. ഇതിന്റെ ബേസിക് ലോജിക്കും അത് തന്നെയാണ്. ഒരു ഏറ്റവും വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും അത് തന്നെയാണ്. ആദ്യം ചേർന്നവർക്കൊക്കെ പൈസ കിട്ടും. പൈസ കിട്ടുമ്പോൾ, അതെ, പൈസ കിട്ടുമ്പോൾ നമ്മൾ വേറൊരാൾക്ക് കിട്ടുന്നത് കാണുമ്പോൾ നമുക്കും അയ്യോ അവർക്ക് കിട്ടണ്ടേ, നമുക്കും നമ്മുടെ ചാൻസ് പോകും, അഥവാ ഒരു ഓപ്പർച്യൂണിറ്റി ലൂസ് ആയി പോകുമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ആളുകൾ അപ്പൊ പൈസ എനിക്കൊരു ഇത്ര രൂപ കിട്ടുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് എനിക്കും എന്താ എനിക്കും കിട്ടാ, എനിക്കിത് പറ്റുന്ന കാര്യമാണല്ലോ എന്നൊരു ചിന്ത എനിക്ക് വരും. ഞാൻ സ്വാഭാവികമായിട്ട് എവിടുന്നെങ്കിലും ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇതുവരെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഈ പൊട്ടിപ്പോയ UTS എന്ന കമ്പനികൾ പോലും കുറേ ആളുകൾ വീട് പണയം വെച്ചും സ്വർണം പണയം വെച്ചും ലോൺ എടുത്തിട്ടൊക്കെ ഇതിൽ കൊണ്ടുപോയിട്ട് പൈസ ഇട്ട ആൾക്കാരൊക്കെ ഉണ്ട്. അതെ അതെ, അപ്പം അതാണ് സംഭവിക്കുന്നത്. അവസാനം ചേരുന്നവർക്ക് ഒന്നും കിട്ടൂല, കമ്പനി അങ്ങോട്ട് പൊട്ടിപ്പോയും ചെയ്യും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ആ ഒരു ചെറിയൊരു നെറ്റ്വർക്ക് നന്നായിട്ട് വൈഡൻ ചെയ്തിട്ട് വലിയൊരു ആൾക്കാരിലേക്ക് എത്തുന്ന സമയത്ത് ഈ ഒരു കമ്പനി ഈ ഒരു പോളിസി മൊത്തത്തില് നിർത്താനുള്ള സാധ്യതയുണ്ട്. അതെ അതെ, ഇപ്പൊ തന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് പേര് ഇപ്പൊ ചോദിച്ചിട്ടുണ്ട് മെസ്സേജ് ആയിട്ട്, ഇപ്പൊ ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അല്ല എനിക്ക് ഇന്ന് ഇപ്പൊ ഇന്ന് ഈ ഒരു ടി വിയിൽ വാർത്ത വന്ന സമയത്ത് ഈ ഒരു UTS കേരളത്തിൽ നിന്ന് മാത്രം 3500 കോടിയാണ് കൊണ്ടുപോയത് കേട്ടിട്ടുണ്ട്. എന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഞാനും ഇതിന് ഈ ഇന്നൊരു കമ്പനി ഇന്ന ട്രേഡിംഗ് കമ്പനിയിൽ ഞാനും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത് ഈ ഒരു അവസ്ഥ തന്നെ ആയിരിക്കും എന്ന് വെച്ചിട്ട് കുറെ ആൾക്കാർ എന്നെയും കൊണ്ടായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത് എന്താണ്, നിങ്ങളൊരു കാര്യം ഇത്ര ഒരാൾ പറയുന്ന സമയത്ത് അതിനെപ്പറ്റി നമ്മളൊന്ന് സ്വന്തമായിട്ട് ഏറ്റവും ബേസിക് ലോജിക്കൽ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമുക്കറിയാം നമുക്ക് ബാങ്കിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇയർലി ഈ ഒരു 7-8% ഒക്കെ ആണ് മാക്സിമം കിട്ടുന്നത്. അതെ അതെ, ഈ ഒരു ബാങ്ക് ഇത്രയും വലിയ ബാങ്കുകൾക്കും മറ്റും ഉണ്ടാക്കാൻ പറ്റാത്ത റിട്ടേൺ ആണ് ഇവര് ഒരു ദിവസം ഈ 12 മാസം കൊണ്ട് കൊടുക്കുന്നതാണ്. 7-8%. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇപ്പൊ ആൾക്കാർക്ക് ഒരു നല്ലൊരു ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോയമ്പത്തൂര് എക്കണോമിക് ഓഫൻസ് വിങ്ങിന്റെ പുറത്ത് ഒരു ഫോട്ടോ കോപ്പി സെന്റർ ഇട്ടാൽ മതി. കാരണം അത്ര അധികം കമ്പനീസിന് വേണ്ടി കേസ് കൊടുക്കാൻ വേണ്ടി ഒരു നീണ്ട നിര മലയാളികൾ അവിടെ, എല്ലാ കമ്പനികളും അവിടെ തന്നെയാണ് ഉള്ളത്. ഈ കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടാണ് ഇങ്ങനത്തെ കമ്പനികൾ മുഴുവൻ ഉള്ളത്. അതെ അതെ അതെ, എല്ലാം കോയമ്പത്തൂർ ബേസ്ഡ് ആണ്. ഇവൻ ഇപ്പൊ സാധാരണ നമ്മൾ പറയുന്നത് ഇപ്പൊ തുണി വേണമെങ്കിൽ തമിഴ്നാട്ടിലെ തിരുപ്പൂര് പോയാൽ മതി എന്ന് പറയുന്ന പോലെ പോൺസി കമ്പനീസ് കാണണമെങ്കിൽ കോയമ്പത്തൂര് പോയാൽ മതി, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണവരെ കാണണമെങ്കിൽ കേരളത്തിൽ വന്നാലും മതി. ഞങ്ങൾക്ക് എല്ലാവരും ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഞങ്ങൾ ഒരാളെയും തടയാനും പറയാനൊന്നുമില്ല. പക്ഷേങ്കിൽ ഒരാൾക്കാർ ഇന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ നമ്മുടേതായ ലോജിക്ക്, നമുക്കറിയാം മലയാളികൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഉള്ള ആൾക്കാരാണ് മലയാളികൾ പറയുന്നത്. അപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞെന്ന് വെച്ചാൽ അത് പോയി വിശ്വസിക്കാതെ എന്ത് കാര്യം നമ്മുടേതായ രീതി ഒന്ന് ചിന്തിച്ച് നോക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അത് തന്നെയാണ് ബെസ്റ്റ്. അപ്പൊ ആലോചിച്ച് ചെയ്യാം, ഇതിന് കൂടുതലായിട്ട് ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല, കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി, കോമൺ സെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ വേറെന്താ പറയാ, അത്രേ ഉള്ളൂ, വേറെ ആരെയും ചേർക്കാതിരിക്കാം നമുക്ക്. കാരണം നമുക്കറിയില്ല ഇവര് എങ്ങനെയാണ് ഈ പൈസ തരുന്നത്, ബുദ്ധിമുട്ടിയിട്ടാണോ കടം വാങ്ങിച്ചിട്ടാണോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മുടെ പൈസ പോയാൽ നമുക്ക് 2 ദിവസം കിടന്നു തുടങ്ങിയാൽ ചിലപ്പോ ഒരു സമാധാനം കിട്ടും, പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഓവർ പൈസ കയ്യിലുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്തോട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതെ അതെ അതെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് പ്രധാനമായിട്ടും. അപ്പോൾ താങ്ക് യു.